ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എങ്ങനെ കറി വെക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് ഡിഫറെൻ്റ് ആണ് നമ്മൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് പിന്നെയാണ് നമ്മളത് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3/4 കിലോ ചിക്കനാണ് അത് കറി കട്ട്സ് ആണ് നമുക്കിനി അതിലേക്ക് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാം അത് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം 1 സ്പൂൺ മല്ലിപ്പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മുടെ ഈ മസാലയ്ക്ക് ഒന്ന് പിടിക്കാനായിട്ട് 1 അവർ നമുക്ക് മാറ്റിവെക്കാം ഒത്തിരി ചെറിയ പീസായിട്ട് എടുക്കരുത് നമ്മുടെ കറി കച്ച അത്യാവശ്യം ഈ ഒരു സൈസിൽ വേണം വരാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ പിന്നെ ഒന്ന് ചിക്കൻ ചുരുങ്ങും ഇപ്പോൾ 1 അവർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക ഞാൻ കോക്കനട്ട് ഓയിലാണ് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കത് ചേർത്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഫുള്ളി കുക്ക് ചെയ്തെടുക്കരുത് ഒരു 70% കുക്ക് ചെയ്താൽ മതി ഒത്തിരി നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഇനി കറി ആക്കുമ്പോൾ ബാക്കി അതിൽ ചിക്കൻ കുക്കായിക്കോളും അപ്പോൾ ഫുള്ളി ഒത്തിരി ഡീപ്പ് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കണ്ട നമ്മൾ ആദ്യം വറുത്തെടുത്തിട്ടുണ്ട് അതായത് ഒത്തിരി വറുത്തിട്ടില്ല എന്നാൽ ഒന്ന് കുക്കായിട്ടുണ്ടെന്നേ ഉള്ളൂ ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കരുത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഉപയോഗിക്കാം അതിലേക്ക് ഒരു 2 വലിയ സവാള അരിഞ്ഞത് കുറച്ച് ഇഞ്ചി ഒരു 5-6 വലിയ വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് ഇന്ന് വഴറ്റിയെടുക്കാം എല്ലാം കൂടെ എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം ഞാൻ നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നേരത്തെ ഉപ്പിട്ടായിരുന്നു അണ്ട് ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള മസാല പൗഡർ ആഡ് ചെയ്യാം 1 സ്പൂൺ മുളക് പൊടി 1/2 സ്പൂൺ മല്ലിപ്പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത്രയും പൊടി നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്നത് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ഒരു റോ സ്മെല്ല് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്കിനി ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ എണ്ണയൊക്കെ തിളങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പഴുത്ത തക്കാളി അരിഞ്ഞിടാം തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിക്കാം അതൊന്ന് തിളച്ച് പെട്ടെന്ന് തിളക്കിയപ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ വറുത്ത് വെച്ച ചിക്കനും കൂടി ചേർക്കാം അപ്പോൾ ഇനി നമുക്കിതൊരു 10 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്യാം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം അപ്പോൾ ഒന്ന് ഗ്രേവി ഒന്ന് കുറുകി വരും ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാന്ന് തോന്നുവാണെങ്കിൽ ഉപ്പൊക്കെ ആഡ് ചെയ്യാം ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തിളങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ചപ്പാത്തിയിലൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ്